അസ്സാം വലൈക്കും വരഹമുല്ല അലഹമുല്ല റബ്ബു ആലമീൻ വസല അള്ളഹുല മുഹമ്മദ്ൻ വാലാ ആലിഹി വാ സുഹാബി അജ്മൈൻ അല്പം രസകരമായി തോന്നിയ ഒരു അനുഭവമാണ് ഒരു ചോദ്യമാണ് ഇന്നൊരാൾ ചോദിച്ചത് ഒരു പ്ലസ് ടുന് പഠിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ചാണ് അവർ പറയണത് അപ്പോൾ ആ കുട്ടി വളരെ മോശപ്പെട്ട കൂട്ടുകാരോടൊപ്പം ചേർന്ന് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവനെ തിരിച്ചു കൊണ്ടുവരണം അത് അവൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ ഉമ്മയോ വല്യമ്മയോ ആരാണ് ആഗ്രഹമാണ് അപ്പോൾ ശരി എന്താണ് അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പരിഹാരമാർഗം അപ്പോൾ അവൻ്റെ പ്രായക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ഉണ്ട് എന്നാൽ നമുക്ക് ആ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാം അവനെ അങ്ങനെ ഒരു സജഷൻ്റെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ അവനെ സമ്മേളനത്തെ എങ്ങനെ വിളിക്കാം അപ്പോൾ അവനെ സമ്മേളനത്തിന് വിളിക്കും പോവും വരില്ല അവൻ ചിലപ്പോൾ പ്രതിഷേധിക്കും പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അവനെ വിളിക്കാൻ പറ്റൂല ശരി എന്നാൽ എന്താണ് പരിഹാരം എന്നാൽ നമ്മൾ എന്ത് ചെയ്യാം അവനെ ആ പ്രദേശത്തുള്ള ദീനിയായി പ്രവർത്തിക്കുന്ന ആളുകളോട് അവൻ്റെ പേരും നമ്പറും കൊടുത്തിട്ട് അവരോട് ബന്ധപ്പെടാൻ വേണ്ടി പറയാം അപ്പോഴുള്ള എന്താണ് അപ്പോൾ അവർ പറയണത് അങ്ങനെ ബന്ധപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് എന്നറിയില്ലേ അവനെ നേരാക്കണം അവനെ നന്നാക്കണം എന്ന് അവനിപ്പോൾ മോശമാണ് അവനെ നന്നാക്കാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞു എന്നാവില്ലേ അപ്പോൾ അതും പരിഹാരമല്ല അപ്പോൾ അവരെയും അങ്ങനെയും വിളിക്കാൻ പറ്റൂല എന്നാൽ പിന്നെ നിങ്ങൾ അവനെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നമ്മൾ പറഞ്ഞാൽ എന്തായാലും കേൾക്കൂല്ല ഒരു നിലക്കും അവനത് കേൾക്കാൻ തയ്യാറാവില്ല എന്നാണ് ആവട്ടെ എന്നാൽ അവൻ്റെ നമ്പർ തരൂ നമ്മൾ അവനെ നേരിട്ട് വിളിക്കാനൊരു സംവിധാനം ഉണ്ടാക്കാം അവന് നമ്പറില്ല അവൻ്റെ ഫോണൊക്കെ നമ്മൾ വാങ്ങി വെച്ചതാണ് അപ്പോൾ അവനങ്ങനെ കിട്ടില്ല ഇത് കേട്ടപ്പോൾ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു നിലക്കും പാരൻസിന് ആക്സസ് ഇല്ലാത്ത ബന്ധപ്പെടാൻ കഴിയാത്ത ആളുകൾ ആരാന്ന് വെച്ചാൽ സ്വന്തം മക്കളാണോ എന്ന് ചിന്തിച്ച് പോവുകയാണ് അത്രമാത്രം പേടി അത്രമാത്രം ഭയം എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക സഹോദരങ്ങളെ പുതിയ തലമുറ എങ്ങനെയാണ് നമ്മൾ ശരിയായ ഇങ്ങനെ മാതാപിതാക്കളും ബന്ധപ്പെട്ടവരൊക്കെ പേടിച്ച് നിന്നാൽ എങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പലപ്പോഴും അനുഭവത്തിൽ വരുന്നതാണ് കുട്ടികളെ ടൂറ് പോവുക എന്ന് പറഞ്ഞിട്ടാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവരിക അപ്പോൾ അവസാനം അവർ കൗൺസിലിങ്ങിൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ അവരാകെ കണ്ണ് തുറിച്ച് എന്തപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നു അപ്പോഴാണ് അവരൊരു കൗൺസിലിനൊരു ഉപദേശം കൊടുക്കാനാണ് വരുന്നത് ഒരു ഉപദേശം തരാൻ പോവുക എന്ന് പറയാൻ പോലും മാതാപിതാക്കൾക്ക് ധൈര്യമില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉപദേശിക്കാൻ വയ്യ വേറൊരു ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ വയ്യ വേറൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ നമ്മുടെ മക്കളെ നമ്മളെല്ലാം കൊടുത്ത് എല്ലാ സൗകര്യവും കൊടുത്ത് വളർത്തുന്ന നമ്മുടെ മക്കളിലേക്ക് നമുക്കൊരു ആക്സസ് വേണ്ടേ അവരിലേക്ക് നമുക്ക് എത്താൻ പറ്റണ്ടേ അവർ നമ്മൾ നിയന്ത്രിക്കേണ്ടേ അവർ നമ്മൾ ഉപദേശിക്കേണ്ടേ അവർക്ക് നമ്മൾ വഴി കാണിച്ച് കൊടുക്കണ്ടേ അതുകൊണ്ട് എന്താണ് പരിഹാരം നമ്മുടെ കയ്യിൽ അവർ പിടിയിൽ ഒതുങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ അവർക്ക് വഴി കാണിക്കണം അവരെ നമ്മളെ കൂടെ നിർത്തണം നമ്മൾ പറയുന്നതനുസരിച്ച് പോകാൻ അവരെ പഠിപ്പിക്കണം ആ കാലങ്ങളിലെല്ലാം അവരവരുടെ വഴിക്ക് വിട്ട് വഴിതെറ്റിപ്പോകുന്ന സമയത്ത് നമ്മൾ വടിയും വാളും എടുത്ത് ചെന്നാൽ അവർ നമുക്ക് കിട്ടില്ല അതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം അതുകൊണ്ട് നമ്മുടെ മക്കളെ തുടക്കം മുതൽ തന്നെ നല്ല ബന്ധമുണ്ടാക്കി സമയത്ത് ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊടുത്ത് അവരെ കൂടെ ഉണ്ടാകാൻ പരിശ്രമിക്കുക പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ നിയന്ത്രണം മാത്രമേ നമ്മുടെ കുട്ടികൾക്കുള്ളൂ വാപ്പനും ഉമ്മനെയും പറഞ്ഞിട്ട് മാത്രമേ നമുക്കൊരു കുട്ടിയെ മാറാൻ പറ്റും മാറ്റാൻ പറ്റുകയുള്ളൂ കോളേജിലോ സ്കൂളിലോ ഒരു കുട്ടി കച്ചറ കളിച്ചാൽ അതിൻ്റെ വാപ്പന് നമ്പർ താ എന്ന് പറഞ്ഞാൽ ഉമ്മന് നമ്പർ താ എന്ന് പറഞ്ഞാൽ അവൻ്റെ മുട്ട് വറക്കും അത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ പോലും അവന് വീടുണ്ടാവില്ല അപ്പോൾ ഏറ്റവും ബന്ധത്തിലും ഏറ്റവും ഉത്തരവാദിത്തത്തിലും നിൽക്കേണ്ട മാതാപിതാക്കളാണ് അവർ നിസ്സഹായരായി കൈമലർത്തിയാൽ നമ്മുടെ കുട്ടികൾക്ക് സംരക്ഷകരും മാർഗദർശകരും ഇല്ലാതാവും